ഞാൻ ഈ പറഞ്ഞ മാതിരി വായിച്ച് തുടങ്ങിയ കാലത്ത് എനിക്ക് ചെറുപ്പത്തിൽ ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ കളിക്കാൻ വിടില്ല. അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയില്ലാണ്ട് വായനയിലേക്ക് വരുന്നത്. ഇപ്പോൾ മാതൃഭൂമിയിൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന സർവജിത്തിൻ്റെ സമുദ്ര സഞ്ചാരം എന്ന് പറഞ്ഞ മാലി എഴുതിയ ഒരു കഥയാണ് ഞാൻ ആദ്യമായിട്ട് ഓർമ്മയിൽ വായിക്കുന്ന ഒരു തുടർക്കഥ, കുട്ടികൾക്കുള്ളൊരു തുടർക്കഥ. അപ്പോൾ അങ്ങനെ വായിക്കാൻ താല്പര്യമുണ്ടെന്ന് കണ്ടപ്പോൾ ആണ് കഥാപുസ്തകങ്ങൾ കൊണ്ടുവന്ന് വരുന്നത്. ആ വായന ഒരു ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഞാൻ ഈ നാലുകെട്ടൊക്കെ ഒരു ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വായിച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ഒരു കാലത്ത് ആണ് വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ സുഹൃത്ത് ബിജു വിശ്വനാഥ് എന്ന് പറഞ്ഞ ആള് എം ടിയെ കുറിച്ചൊരു പള്ളിവാളും കാൽച്ചിലമ്പും കൊണ്ട് നിർമാല്യത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അപ്പോൾ അത് ചെറുതുരുത്തിയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഷെർലക്ക് എന്ന് പറയുന്ന പുതിയ ചെറുകഥ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷെർലക്കും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട്, ഇപ്പം എന്നെ പരിചയപ്പെടുത്താനുള്ള കാര്യമൊന്നുമില്ല, ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഈ ഷെർലക്ക് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ നിന്ന് അത് വേഗം പിടിച്ചു വാങ്ങി. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ബാക്കിലെ പേജിലേക്ക് വന്നിട്ട് പെന്നെടുത്തിട്ട് അതിലൊരു അക്ഷരത്തെറ്റുണ്ട്, അത് പ്രിൻറ്റിങ്ങിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തു. എന്നിട്ടാണ് ഈ പതിപ്പിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, രണ്ടാമത്തെ പതിപ്പിൽ ഞാൻ കറക്റ്റ് ചെയ്തു. പക്ഷേ ഇത് അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പതിപ്പിൽ ഇതാണ്, അതാണ് എൻ്റെ ഞാൻ എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത്, അതാണ് ആ ബുക്കിലുള്ള കറക്ഷനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉദ്യാനപാലകൻ എന്ന് പറയുന്നൊരു സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ സിനിമയായിരുന്നു സുകൃതം. അപ്പോൾ അതിൻ്റെ സംവിധായകനാണ് ഈ സിനിമയുടെയും സംവിധായകൻ ഹരികുമാർ സർ. അപ്പോൾ അദ്ദേഹം സെറ്റ് വിസിറ്റ് ചെയ്ത് മമ്മൂക്കയും എല്ലാവരും ഉണ്ട്. അന്നാണ് ആദ്യമായിട്ട് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്. അപ്പം അന്നൊന്നും എം ടി സാറിന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണും, അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ട്, നോവലുകൾ വായിച്ചിട്ടുണ്ട്, ഏറ്റവും സെറ്റ് കഥകളല്ല, ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാം വായിച്ചിട്ടുണ്ട്, ലേഖനങ്ങളടക്കം എല്ലാം തപ്പി പിടിച്ച് വായിച്ചിട്ടുണ്ട്, സിനിമകളെല്ലാം ഒരുവിധം കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഞാനൊരു സംവിധായകനാവും എന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എന്നുള്ള സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. അപ്പം അത് സംഭവിക്കുന്നത് സുരേഷ് കുമാർ, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, അദ്ദേഹം എന്നോടൊരു സിനിമ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കഥയൊക്കെ ഉണ്ടാക്കി അത് അദ്ദേഹത്തോട് പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കഥ കേട്ടു അത് കൊള്ളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എം ടി സാറിന് പഴയ നീലത്താമര വീണ്ടും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഡയറക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ തന്ന കഥ കീറിക്കളഞ്ഞേ. നമുക്ക് ഇത് ഈ സ്വപ്നം പോലും കാണാത്തൊരു കാര്യം അങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ മുമ്പിൽ വരികയാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യവും അങ്ങനെയാണ്, അത് പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ളതാണ് എല്ലാം. അപ്പം ഞാൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഈ നഗരത്തിലാണ് വരുന്നത്, കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നപ്പം ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ നീലത്താമര എന്ന് പറഞ്ഞ സിനിമ ഒറിജിനൽ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മീശ പിടിച്ചിരുന്നിട്ട് പറഞ്ഞു അത് നന്നായി, അത് നന്നായി, അതുകൊണ്ട് നിനക്ക് നിൻ്റെ നീലത്താമര ചെയ്യാൻ പറ്റും, നിൻ്റെ നീലത്താമര, അത് വേറെ നീലത്താമരയാവും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ, അത് നന്നായി. അത് കഴിഞ്ഞ് പഴയ നീലത്താമരയുടെ ഒരു സ്ക്രിപ്റ്റ് പിന്നീട് സിനിമ ഉണ്ടായതിനു ശേഷം ഒരു തിരക്കഥ അച്ചടിക്കും, അത് സിനിമ നോക്കിയിട്ടുണ്ടാക്കുന്ന ഒരു തിരക്കഥയാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പി, ഒരു ഓതേഴ്സ് കോപ്പി എനിക്ക് തന്നിട്ട് പറഞ്ഞത് വായിക്കുക, എന്നിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. ഞാനത് മേടിച്ചുകൊണ്ട് അന്ന് തന്നെ വായിച്ചു കഴിഞ്ഞു. അത് ചെറിയ പുസ്തകം. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ, രാവിലെ ഒന്ന് എക്സൈറ്റ്മെൻ്റ് കാരണം നമുക്കിത് എപ്പോഴേ ഉടനെ വീണ്ടും അദ്ദേഹത്തിനെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു, അവന് വായിച്ചു കഴിഞ്ഞു. ആ അപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ എറണാകുളത്താണ്. അപ്പോൾ നീ വരൂ, കോഴിക്കോട്ടേക്ക് വരുമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും കാലിക്കറ്റിൽ വന്നു. അപ്പം എന്താണ് ആ തിരക്കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ പുള്ളി ചോദിച്ചാൽ നമ്മൾ എന്ത് അഭിപ്രായം പറയാനാണ്. അപ്പം ഞാൻ എന്തായാലും അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരിക്കലും ആ സിനിമ ആയതാണ്,
അപ്പോൾ എന്ത് മാറ്റങ്ങൾ അതിൽ വരുത്താമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻ നടന്നു. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഒരു 10 ദിവസം ഒരുമിച്ചിരിക്കാം. അപ്പം അത് വലിയൊരു വരം കിട്ടിയതുപോലെയാണ്. അങ്ങനെ അദ്ദേഹം എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്തൊരു ഒരു റിസോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു കോട്ടേജിൽ അദ്ദേഹം ഞാനായിട്ട് 10 ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തു. ആ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇനിയൊരിക്കലും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല, ഇനി ഒരിക്കലും കിട്ടില്ല. പക്ഷേ ആ 10 ദിവസങ്ങൾ എനിക്ക് സിനിമയെന്നല്ലായിരുന്നു വിഷയം, ഇത് അദ്ദേഹത്തിനെ കിട്ടുക, അദ്ദേഹത്തെ കേൾക്കാൻ കഴിയുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് പോവാനൊന്നുമില്ലല്ലോ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് ചോദിക്കാൻ തോന്നി, ഇതൊക്കെ ചോദിക്കും പഴയ കഥകൾ, സിനിമ കഥകൾ, പണ്ട് സിനിമയിൽ ആദ്യം വരുമ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് കഥ ആലോചിക്കുക എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കഥ ഏത് രീതിയിലാണ് കഥ ആലോചിക്കുക അത് നമുക്കൊരിക്കലും അറിയില്ലല്ലോ. ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് എഴുതാൻ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എനിക്കും അനുഭവങ്ങളുണ്ട്, ഞാനും ആളുകളെ കാണുന്നുണ്ട്, എനിക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഞാൻ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ച്, ഞാൻ കടന്നു പോയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ സന്നിഗ്ധമായിട്ടുള്ള പല ഘട്ടങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് ഇത് എഴുതാൻ കൊള്ളാവുന്നതാണ് എന്ന് തോന്നുക എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇത് എഴുതിയാൽ ഇത് മറ്റുള്ളവർക്ക് വായിക്കാൻ താല്പര്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ എന്നുള്ളതും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എഴുതുന്നു. അപ്പോൾ അത് ഏത് മൊമെൻറ്റിലാണ് ഒരു റൈറ്റർക്ക് തോന്നുക എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പം എന്നോട് കുറച്ചേരം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു ട്രേഡ് സീക്രട്ടാണ് ചോദിക്കുന്നത്. അപ്പം അല്ലാണ്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ഒരു ദിവസം ഇരുന്നിട്ട് ആലോചിച്ചിട്ട് അന്ന് കുട്ടിയടുത്തു നിന്ന് പറഞ്ഞൊരു കഥ എഴുതിയിക്കളയാം. ഒരു ദിവസം രാവിലെ പേപ്പർ എടുത്തിട്ട് കുട്ടിയടുത്തു നിന്ന് പേരിട്ടിട്ട് എഴുതലല്ല ഇത്, എപ്പോഴൊക്കെയോ മനസ്സിൽ കിടന്നിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു വിത്ത് പോലെ അവിടെ കിടക്കും, കുറേ കാലം അത് മണ്ണ് കൂടി കിടക്കും, കുറേ കാലം അതിൻ്റെ മീതെ മഴ പെയ്യും, കുറേ കാലം അതിൻ്റെ മീതെ കാറ്റ് വീശും, പിന്നെ ഒരിക്കലും എപ്പോഴോ ഇതിനൊരു മുള പൊട്ടും. പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് എഴുത്ത് തുടങ്ങുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യഘട്ട സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകർ കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. 10 ദിവസം അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനൊക്കെ കഴിയും. സിനിമ ചെയ്തു എന്നുള്ളതും എൻ്റെ ഒരു വിഷയമേ അല്ല. ആ 10 ദിവസങ്ങൾക്ക് ദൈവത്തിന് നന്ദി.